Hello all, welcome to Surgeon Flavors. This is a potato snack recipe. Potato puffs, this evening skin ke remove cheyada shesham ee boil cheyada potato idu pole namaku oru grater ubayichu grate cheyad edukkanam ini oru pan aduppathu vechi adilekku oru 2 tablespoon oil olichu kodukka pinnidu oru teaspoon chilli flakes add cheyad kodukka adinte kooda thanne oru teaspoon oregano koodi add cheyad kodukkam ennittana cherudayittonu roast cheyad edukkuka ini idilekku oru 1/4 cup vellam add cheyad kodukka oru teaspoon uppum koodi ittu kodukkuka Vella on the Telachi Verama Namaka, Adipudi Serthakodakam, Arakapa, Adipudi and Serkandada, Adapola Varta, Adipudi and Serthakoda take another. Vella can the Dryagana Vede, then a night elaki ojipicheta on the cookie the decanum. Adapola Nelka Velithuli deca taste stand on the Nagal Cherada, Terni Velithulake, Adisha the Kodakam, Adapola Oregano optional lana, Undangal Matra, Adisha the Kodatamadi. അതുപോലെ നമ്മൾ പത്രിക്കയ്ക്ക് മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഈ അരിപ്പൊടി കുക്ക് ചെയ്ത് എടുക്കുന്നത് അതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചില ഭാഗത്ത് മാവ് അത്ര നന്നായിട്ട് കുക്ക് ആയിന്ന് വരില്ല ഇപ്പോൾ വെള്ളൊക്കെ ഡ്രൈ ആയി ഇത് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോയിലേക്ക് നമുക്കൊരു 2.5 ടേബിൾസ്പൂൺ കോൺ ഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള 1 ടീസ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ബൈൻഡ് ആയിട്ട് കിട്ടും വെള്ളത്തിന്റെ അംശം തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടുകിയ ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ മാവ് എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റണം ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാവ് കുറച്ച് ലൂസ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക അപ്പോൾ നമുക്കിനി ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭാഗം സിപ്പർ കവറിലിട്ട് ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം ആവശ്യമുണ്ടാകുന്ന സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാം അപ്പോൾ ആദ്യം ഈ ഡോയിനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ കിച്ചൻ്റെ സ്ലാബിലോ ഇട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഹാഫ് ഡോയെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം ഇപ്പോൾ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നല്ല നീളത്തിൽ കുറച്ച് കനം കുറച്ച് വേണം ഡോ റോൾ ചെയ്തെടുക്കാൻ ഇനി നൈഫോ ഡോ കട്ടറോ ഉപയോഗിച്ച് ഇത് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതിനെയെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതേ ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇതിനെ മാറ്റിയെടുക്കാം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് ഓൾറെഡി പകുതി കുക്കായതാണ് പൊട്ടറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ മാവും അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പരസ്പരം ഒന്ന് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയാൽ അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ ഒത്തിരി മുങ്ങി നിൽക്കത്തക്ക രീതിയിലൊന്നും ഒഴിക്കണ്ട രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഒത്തിരി ഓയിൽ ഉപയോഗിക്കേണ്ടി വരില്ല
അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ നന്നായിട്ട് ഇഷ്ടമാകും. അതുപോലെ കിഡ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടീസിലൊക്കെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോസിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം സൗജിൻ ഫ്ലേവേഴ്സ്.